ജനവാസ മേഖലകളിൽ കാട്ടുപന്നികളുടെ ആക്രമണം കൂടുമ്പോഴും ഇവയുടെ എണ്ണത്തെക്കുറിച്ചോ വംശവർദ്ധന നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചോ വനം വന്യജീവി വകുപ്പിന് ഒരു ധാരണയുമില്ല. വനം വകുപ്പിന്റെ കണക്ക് പ്രകാരം കാട്ടുപന്നികളുടെ സെൻസസ് ഏറ്റവും ഒടുവിൽ 10 വർഷം മുമ്പാണ് നടന്നത്. ജനവാസ മേഖലകളിലേക്ക് ആവാസ വ്യവസ്ഥ മാറ്റിയ കാട്ടുപന്നികളുടെ എണ്ണത്തെക്കുറിച്ച് വനം വകുപ്പിന്റെ കയ്യിൽ കണക്കൊന്നുമില്ല. അനിയന്ത്രിതമായ വംശവർദ്ധന, വ്യാപകമായ നാശം വിതയ്ക്കൽ, എന്താണ് ജനവാസ മേഖലയിൽ കാട്ടുപന്നിക്ക് അനുകൂല ഘടകങ്ങൾ? അതിനു മുമ്പ് വനവകുപ്പ് നൽകുന്ന കണക്ക് പരിശോധിക്കാം. കാട്ടിനകത്ത് ഏറ്റവും ഒടുവിൽ വന്യജീവികളുടെ കണക്കെടുത്തത് 2011ലാണ്. 93 കണക്ക് പ്രകാരം സംസ്ഥാനത്താകെ 40,963 കാട്ടുപന്നികൾ. 4 വർഷം കൊണ്ടത് 40,425 ചുരുങ്ങി. 2020 60,000 കടന്നപ്പോൾ 2011 48,000 വീണ്ടും ചുരുങ്ങി. നേരിട്ടുള്ള കണക്കെടുപ്പ് പൂർണ്ണമായി പ്രായോഗികമല്ലാത്തതിനാൽ ഏകദേശ കണക്കെന്ന് വനം വകുപ്പ് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ജനവാസ മേഖലകളിൽ വന്യജീവികളുടെ ആക്രമണം പതിവായിട്ടും ഒറ്റത്തവണ പോലും കാടരികുകളിലോ ജനവാസ മേഖലകളിലോ ഇറങ്ങുന്ന വന്യജീവികളെക്കുറിച്ച് ഒരു കണക്കും വനം വകുപ്പിൻ്റെ കയ്യിലില്ല. ഒരു പഠനവും ഇതുവരെ നടത്തിയിട്ടുമില്ല. നാട്ടിൽ കാട്ടുപന്നി ശല്യം കൂടുമ്പോൾ കാട്ടിൽ ഇവയുടെ എണ്ണം കുറയുന്നുവെന്ന നിരീക്ഷണവും വനം വകുപ്പിനുണ്ട്. നാട്ടിൽ ഇവയുടെ എണ്ണം വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങളായി പറയുന്നത് ഇവയാണ്. 1. കാട്ടിലുള്ളതുപോലെ നാട്ടിൽ ഇവയ്ക്ക് കാര്യമായി ശത്രുക്കളില്ല. കാടരിക പ്രദേശങ്ങളിൽ വംശവർദ്ധനയ്ക്കുൾപ്പെടെ അനുകൂല ആവാസ വ്യവസ്ഥ. 2. കാട്ടിൽ രാത്രി മാത്രം ഇരതേടി ഇറങ്ങുന്ന കാട്ടുപന്നി നാട്ടിലെത്തിയപ്പോൾ പകലും ഇറങ്ങുന്നു. ഇത് ഇവയുടെ സ്വഭാവ രീതിയിൽ വന്ന കാര്യമായ മാറ്റം കൊണ്ടെന്നാണ് പീച്ചി വനഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരുടെ നിഗമനം. 3. ഒരു വർഷത്തിൽ 2 തവണ ഗർഭം ധരിച്ച് പ്രസവിക്കും. ഓരോ തവണയും ശരാശരി 10 കുഞ്ഞുങ്ങൾ. മറ്റു ജീവികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന പ്രതിരോധ ശേഷിയും എണ്ണക്കൂടുതലിന് കാരണം. നാട്ടിലിറങ്ങുന്നവയെ വെടിവെച്ച് കൊല്ലുന്നതിന് പകരം കെണിവെച്ച് പിടികൂടി ഉൾക്കാട്ടിൽ കൊണ്ടുവിടുകയാണ് വേണ്ടതെന്നാണ് വിദഗ്ധ അഭിപ്രായം. എങ്കിൽ മാത്രമേ സ്വാഭാവിക രീതിയിൽ ഇവയുടെ വംശവർദ്ധന നിയന്ത്രിക്കാനാവൂ. ഒപ്പം കാടരിക പ്രദേശങ്ങളിൽ ഇവയ്ക്കുള്ള അനുകൂല അന്തരീക്ഷം നീക്കം ചെയ്യണം. ക്ഷുദ്രജീവിയെ പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി നൽകിയാൽ ഇത് ദുരുപയോഗപ്പെടുത്തുമെന്നും ഭാവിയിൽ ഇവയുടെ വംശനാശത്തിനുള്ള സാധ്യതയുണ്ടെന്നും പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.